ഹലോ ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ കുറച്ച് നാൾ മുമ്പ് ഒരു വയനാട് ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാർട്ട് വൺ ഞങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പാർട്ട് ടു ആണിത്. അന്ന് ഞങ്ങൾ വയനാട്ടിലേക്ക് ഒരു ടെൻറ്റ് സ്റ്റേ പ്ലാൻ ചെയ്തിട്ട് നാട്ടിൽ നിന്ന് ഇറങ്ങി. പക്ഷേങ്കിൽ അവിടെ എത്തിയിട്ടാകുമ്പോൾ ആ ടെൻറ്റ് സ്റ്റേയിൽ ഞങ്ങൾ സ്റ്റേ ചെയ്യാൻ പറ്റിയില്ല. അതിനുള്ള കാരണങ്ങളും ആ ടെൻറ്റിൻ്റെ വീഡിയോസ് കാണണമെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ പഴയ വീഡിയോ പോയി കാണുക. അപ്പോൾ ഇന്ന് ഞങ്ങൾ പുതിയൊരു റിസോർട്ടിലേക്ക് പോവുകയാണ്. ആ റിസോർട്ടിലേക്ക് പോകുന്ന വഴിയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മെയിൻ റോഡിൽ നിന്നൊക്കെ അല്പം മാറി ടാറിടാത്ത റോട്ടിലേക്ക് കൂടിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് സൈഡിലും വീടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. തികച്ചും ഒറ്റപ്പെട്ടൊരു സ്ഥലമാണ്. ഞങ്ങൾ ഈ പോകുന്ന റിസോർട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇത് രണ്ടും ലക്ഷ്യം വെച്ചിട്ടാണ് ഞങ്ങളിപ്പോൾ അങ്ങോട്ട് പോകുന്നത്. അപ്പോൾ ഞങ്ങളെ റിസോർട്ടിൻ്റെ എൻട്രൻസിലെത്തി. അത്ര വലിയ സെറ്റപ്പൊന്നും ഇല്ല. കാര്യം എന്ന് വെച്ചാൽ ഒരു പണിതീരാത്തൊരു സ്ഥലം പോലെ, പണിതീരാത്തൊരു എൻട്രൻസ് ആയിട്ടാണ് കാണുന്നത്. ഏതായാലും നമുക്ക് ഈ വഴി ഉള്ളിലോട്ട് പോവാം. ഉള്ളിലെത്തി നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ കാണാം. ഇത് ഒരു റിസോർട്ടിൻ്റെ എൻട്രൻസ് അല്ല കേട്ടോ, ഇവിടെ ഒരുപാട് റിസോർട്ട് ഉണ്ട് ഗൈസ്, ഒരുപാട് റിസോർട്ട് ഉണ്ട്. കാരണം നിങ്ങൾക്കിതാ ഇപ്പോൾ ഇടത് സൈഡിൽ ഒരു റിസോർട്ട് ഇതാ ഇവിടെയുണ്ട്. ഇതുപോലെ മുന്നോട്ട് പോകുമ്പോൾ വേറെയും ഒരുപാട് റിസോർട്ട് ഉണ്ട്. ഫൈനലി ഞങ്ങൾ താമസിക്കാൻ പോകുന്ന റിസോർട്ടിൻ്റെ മുമ്പിലെത്തി. ഇതാണ് ഗൂഗിൾ മാപ്പ് ഇവിടെ എത്തിച്ചത്. ഇത് റിസോർട്ടല്ല ഗൈസ്, ഇതൊരുമാതിരി അപ്പാർട്ട്മെൻറ്റ് സ്റ്റൈലായിപ്പോയി. വെസ്റ്റേൺ ഗേറ്റ്സ്. അപ്പൊ ഇവിടെ ഇരിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവം സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ എന്താ പറയാ, ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഇങ്ങനെ ആയി അല്ലേ, അല്ലെങ്കിൽ നല്ല നീറ്റ് ആയിട്ടുണ്ടാവുന്നല്ലേ. ഇതെല്ലാം ഇതും ഇവരുടെ അപ്പാർട്ട്മെന്റ് ഇതിൽ പെട്ട തന്നെയാണ്. ഏകദേശം 3 റൂം ആയിട്ടുള്ളത്. കൊടമ്പുളിയല്ല, അവിടെ ഫിലിപ്പീനോസെല്ലാം യൂസ് ചെയ്യുന്നൊരു സാധനമായിരുന്നു. അവർ ഇത് 2-3 പീസ് എല്ലാം പാക്ക് ചെയ്തിട്ട് സെയിൽ ചെയ്യുന്ന രസമുണ്ട്. പണിയിട്ടോ എന്നാ ഒരാൾ കഴിക്കാണ്ടിക്കാല്ലേ, പണിയിട്ടാ മനസ്സിലാവല്ല. ഗ്രില്ലാക്കണമെങ്കിൽ അത്യാവശ്യം വേണ്ട സെറ്റപ്പ് എല്ലാം ഉണ്ടല്ലേ. സാധനം വെച്ചാൽ അടച്ചാൽ മതി. ഗ്രില്ല്, മറ്റേ ക്യാമ്പ് ഫയറിനുള്ള സെറ്റപ്പ്, ഒരു ബോർഡ്, കുറെ ലൈറ്റ്, കുറെ ഇരിക്കാനുള്ള സ്ഥലം, കുട്ടികൾക്ക് നിരങ്ങുന്നത്, ഊഞ്ഞാല്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. പക്ഷെ ഒരു അപ്പാർട്ട്മെന്റ് സ്റ്റൈലിനേ ഉള്ളൂ, ബാക്കിയെല്ലാം ഓക്കെയാണ്. നല്ല റൂം, നല്ല നീറ്റ് സംഭവമെല്ലാം കിട്ടും. ഇപ്പം നമ്മുടെ റൂമിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വ്യൂ പോയിന്റ് ആണ്. റൂമിൽ നിന്ന് നോക്കിയാലില്ലേ, റൂമിൻ്റെ തൊട്ടടുത്ത് നോക്കിയാലില്ല ഒരു വ്യൂ ആണ്. ഭയങ്കര ടിവി ഇടുന്ന സൗണ്ട്. അതുപോലെ ഇപ്പോൾ പുഴ പേരുന്ന് ചാലിയാർ, ചാലിയാർ പുഴയാണ് നമ്മുടെ മുമ്പിൽ കാണുന്നത്. ഇവിടുത്തെ ക്ലൈമറ്റ് ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കുന്നത്. അതായത് ക്ലൈമറ്റ് മാറുന്ന മീൻസ് ഫോഗ് വരുന്നു, ഇത് കവറാകുന്നു, പിന്നെയും കാണുന്നു. ഇങ്ങനെ ഓപ്ഷൻ, ഇങ്ങനൊരു അവസ്ഥയിലുള്ളത് പെട്ടെന്ന് തന്നെ ഫോഗ് വരും, മൊത്തം കവറായിട്ട് പോകും. അതുപോലെ പിന്നെ പെട്ടെന്ന് തന്നെ തെളിഞ്ഞ് പുഴയുടെ വ്യൂ എല്ലാം കറക്റ്റ് നല്ല ക്ലിയർ ആയിരിക്കും കിട്ടും. ഈ കാണുന്ന ചാലിയാർ പുഴ, അതിൻ്റെ സൂം ഇങ്ങനെ വരും. ഇങ്ങനെ ഇത് ഒഴുകുന്ന സൗണ്ട് ഇങ്ങനെ വീടത്തേക്ക് കേൾക്കാം. ഒരുപാട് ദൂരമാണ്, ഇങ്ങനെ ഭയങ്കരമായിട്ട് സൗണ്ട് കേൾക്കാൻ പറ്റും. എനി ടൈം ഈ ഫോഗ് വന്ന് പോയിക്കൊണ്ടേ ഇരിക്കുന്നു. അപ്പൊ ഗൈസ്, ഇപ്പൊ നമ്മൾ ഉള്ളത് എന്ന് വെച്ചാൽ വെസ്റ്റേൺ ഗാർഡ്സ് എന്നൊരു ഒരു റിസോർട്ടിലാണ്. വെസ്റ്റേൺ ഗാർഡ്സ് റിസോർട്ട് ശരിക്കും പറഞ്ഞാല് ഒരു റിസോർട്ട് സ്റ്റൈലല്ല, ഒരു അപ്പാർട്ട്മെന്റ് സ്റ്റൈലാണ് ഇതിലുള്ളത്. പക്ഷേ നമ്മൾ ഒരുപാട് റിസോർട്ടിലെല്ലാം പോയി. റിസോർട്ട് എന്ന് പറഞ്ഞിട്ട് വയനാട് നിന്ന് ഇറങ്ങി 2-3 സ്ഥലത്ത് റൂമും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച സമയത്ത് തന്നെ ഒരു നീറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത റിസോർട്ട്, നല്ല വൈറ്റ് ബെഡ്ഷീറ്റ് ഇല്ല, പേരിന് റിസോർട്ട് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പല സ്ഥലത്തും ഒരുപാട് ആൾക്കാർ, ഏകദേശം 6-7 സ്ഥലത്ത് നമ്മൾ പോയതിന് ശേഷമാണ് നമുക്ക് ഈ ഒരു സ്ഥലം കിട്ടിയത്. ഇത് സംഭവം അടിപൊളി, എന്താ പറയുക, വളരെ നീറ്റായിട്ടുണ്ട്. നമുക്ക് 4 കിടക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ബെഡ് ഉണ്ട്, എല്ലാം അടിപൊളി തന്നെ. അപ്പോൾ ഈ റൂമിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പം ഇതാണ് നമ്മുടെ റൂമിൻ്റെ ഒരു സ്റ്റൈല്. അതായത് 4 സിംഗിൾ ബെഡ്. നമ്മളെ ഷമീംക എത്തി. ഷമീംക അടുത്തേക്ക് നാട്ടിലേക്ക് വിളിക്കുന്നു. ഷെഫീക്ക് മൊബൈൽ നോക്കുന്നുണ്ട്. ഷെഫീ അടുത്ത് ഇങ്ങനെ കിടക്കുന്നു. വന്നിട്ട് മാറ്റി കുളിക്ക് പരിപാടിയെല്ലാം ഉണ്ട്. നമുക്ക് ഇവിടെ ഇതാ ഒരു വലിയ വിൻഡോ ഉണ്ട്. അതുപോലെ
ഒരു അടിപൊളി ബാൽക്കണി ഉണ്ട്. ഇവിടെ നല്ല വ്യൂ ആണ്, നമുക്കത് രാവിലെ കാണാം. ഓക്കെ, പിന്നെ പിന്നെ ഒരു അടിപൊളി വാഷ്റൂം ആയിരുന്നു. ലൈറ്റ് ഇതാണ്, വളരെ നീറ്റായിട്ടുള്ള വാഷ്റൂം. അപ്പം ഇങ്ങനെയെല്ലാം കാര്യങ്ങൾ. പിന്നെ നമുക്കൊരു ടി വി ഉണ്ട് അല്ലേ. മിൽക്ക് പൗഡർ, ബ്രൂ കോഫി, എ വി ടി, പിന്നെ ഇതിന് വേറൊരു ചായപ്പൊടി, കുറെ ചായപ്പൊടിയും, കെറ്റിൽ, ഒരു ബോട്ടിൽ വെള്ളം, ഇത്രയെല്ലാം സംഭവമാണ്. ഈ ഒരു റൂമിന് നമുക്ക് വന്നിരിക്കുന്ന ചാർജ് എന്ന് പറഞ്ഞാലും ഒരു 3000 രൂപയാണ്. 3000 രൂപ നല്ല ഒരു അടിപൊളി റൂം. അപ്പം നമുക്ക് ബാച്ചലർ ആയിട്ട് വരുന്നവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി റൂമായിരുന്നു. എന്തായാലും ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇനി നമുക്ക് ഫുഡ് വരണം. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ഫുഡ് ഏകദേശം ഒരു 1 hour ഫുഡ് എത്തും. ഫുഡെല്ലാം കഴിച്ചെന്ന് കിടന്ന് രാവിലെ 6 എണീച്ചിട്ട് നമ്മൾ അടിപൊളി ലൊക്കേഷനിലേക്ക് പോകുന്നത്. നമുക്ക് 2 plans ഒന്ന് സൂചിപ്പാറ, അല്ലെങ്കിൽ കുറേ നാളുകളായിട്ട് പൂട്ടിയിട്ടുള്ള ഒരു ലൊക്കേഷൻ ഉണ്ട്, ലവ്ലിക്ക്, അതായത് ചെമ്പ്ര ബീച്ചിലേക്ക് നമ്മൾ നാളെ പോകാനാണ് പ്ലാനിങ്. പക്ഷെ രാവിലെ 6 പോകണം. വയനാട്ടിലേക്ക് ബാച്ചിലറായിട്ട് വരുന്നവർക്ക് സ്റ്റേ ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി ഡോർമെറ്ററി സെറ്റപ്പാണിത്. ക്ലീനിങ് ആയാലും ഫുഡായാലും ഇവിടുത്തെ സ്റ്റാഫായാലും എല്ലാം സൂപ്പറാണ്. അപ്പോൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇത് ഓൺലൈനിൽ ബുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. വെസ്റ്റേൺ ഗേറ്റ് എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈനിൽ ബുക്ക് ചെയ്യാം. ഒരുവിധ എല്ലാ സൈറ്റിലും ഇത് അവൈലബിൾ ആണ്. ഏതായാലും ഭക്ഷണമൊക്കെ കഴിച്ച് കിടന്നുറങ്ങി നാളെ രാവിലെ 6 ചെമ്പ്ര പീക്കിൽ എത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ചെമ്പ്ര പീക്കിലത്തെ വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാവരോടും ബൈ.